കേരള സർവകലാശാല യുവജനോത്സവത്തിനായി ഇൻതിഫാദ എന്ന പേര് ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ട വൈസ് ചാൻസലർ പോസ്റ്റർ സോഷ്യൽ മീഡിയ നോട്ടീസ് എന്നിവിടങ്ങളിലൊന്നും ഈ പേര് ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. പേര് സാമുദായിക ഐക്യം തകർക്കുമെന്ന് കാണിച്ച് പരാതി ഉയർന്നിരുന്നു. വിവരങ്ങളുമായി ഹാത്തിഫ് ചേരുന്നു. ഹാത്തിഫ്, ഇപ്പോൾ വി സി നൽകുന്ന വിശദീകരണം എന്താണ്? ഈയൊരു പേര് ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയായിരുന്നല്ലോ പരാതി. ഇതിഹാസ് 7 മുതൽ 11 വരെ നടക്കുന്ന കേരള സർവകലാശാല കലോത്സവത്തിനാണ് ഇൻതിഫാദ എന്ന പേരിട്ടത്. പേരിട്ടതിനെ ചോദ്യം ചെയ്ത് നിലമേൽ NSS കോളേജ് വിദ്യാർത്ഥി കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട സിംഗിൾ ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കേരള സർവകലാശാലകൾക്കും നോട്ടീസ് അയച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സർവകലാശാലയുടെ തലത്തിൽ വൈസ് ചാൻസലർ ഒരു അന്വേഷണം നടത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇൻതിഫാദ എന്ന പേരിന് വിലക്ക് ഏർപ്പെടുത്താൻ വൈസ് ചാൻസലർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ പോസ്റ്റർ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, മറ്റ് നോട്ടീസുകൾ എന്നിവിടങ്ങളിൽ നിന്നും പേര് ഉപയോഗിക്കരുതെന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേക ഉത്തരവിറക്കിയാണ് വൈസ് ചാൻസലർ ഇപ്പോൾ ഒരു പ്രത്യേക നിർദ്ദേശം ഇറക്കിയിരിക്കുന്നത്. സർവകലാശാല യൂണിയൻ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പേരുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും VC ഉത്തരവിൽ പറയുന്നുണ്ട്. തീവ്രവാദവുമായി ബന്ധമുള്ള പേരെന്ന പരാതിയിലായിരുന്നു ഹൈക്കോടതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും സർവകലാശാലക്കും കോടതി നോട്ടീസ് അയച്ചിരുന്നത്. എന്നാൽ നിലവിൽ പലസ്തീൻ ഐക്യദാർഢ്യമാണ് ഉദ്ദേശിച്ചതെന്നാണ് യൂണിയന്റെ അന്നത്തെ നിലപാടുണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ABUP ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതോടുകൂടിയാണ് വലിയ വിവാദമാക്കേണ്ട എന്നുള്ള തരത്തിലാണ് VC ഇപ്പോൾ പ്രത്യേക ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നിലവിൽ ഇൻതിഫാദ എന്ന പേര് മാറ്റി നിലവിൽ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ കേരള സർവകലാശാല യുവജനോത്സവം എന്ന പേരിൽ കലോത്സവം നടത്താനുമാണ് VC ഉത്തരവിൽ പറയുന്നത്. ഷിഹാസ്.